hello kiddies this is anil once again welcome back to the online class hello everyone welcome back to the another video lesson on the last video we had done with the lesson called the best investment i ever made written by aj cronin we had done all the activities from that lesson. So the next thing we have to move into another lesson. So today we are dealing a new lesson. It's a poetry. actually, it's a ballad. What do you mean by a ballad? Okay, we can check it out. What is a ballad and what poetry we have to learn it from our textbook. And we are learning the ballad of Father Gilligan. So without wasting any moment, let's roll on.

കാരണം ഇംഗ്ലീഷിൽ ഡബ്ലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാലഡ് എന്നാണ് നമ്മൾ പ്രിനൗൺസ് ചെയ്യുന്നത് ട്രഡീഷണൽ ബാലഡ്സ് ആർ ടിപ്പിക്കലി ഓഫ് അൺനോൺ ഓതർഷിപ്പ് നമ്മൾ കേട്ട് വന്നിട്ടുള്ള പല ബാലഡുകളും അതിൻ്റെ എഴുത്തുകാരാണെന്നതിനെക്കുറിച്ച് അറിവൊന്നുമില്ല ഹാവിങ് ബീൻ പാസ്ഡ് ഓൺ ഓറലി ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് പലപ്പോഴും അങ്ങനെയുള്ള ബാലഡുകൾ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് വായ്മൊഴിയായിട്ട് പകർന്നു കിട്ടിയതായിരിക്കും സോ ബാലഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും സോ എബൌട്ട് ദി ഓത് വില്യം ബട്ട്ലർ ഈറ്റ്സ് അഥവാ ഡബ്ല്യു ബി ഈറ്റ്സ് എയ്റ്റീൻ സിക്സ്റ്റി ഫൈവ് നയൻറ്റീൻ തേർട്ടി നയൻ സോ ഡബ്ല്യു ബി ഈറ്റ്സ് ബോൺ ഓൺ എയ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ആൻഡ് ഹി ഡൈഡ് ഓൺ നയൻറ്റീൻ തേർട്ടി നയൻ is an Irish poet and one of the foremost figures of 20th century literature. William Butler ഏയ്സ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഐറിഷുകാരനായ ഒരു കവിയാണ് അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കവി കൂടിയാണ് ഡബ്ല്യു ബി ഏറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇൻ നൈൻറ്റീൻ ട്വൻറ്റി ത്രീ ഹി വാസ് അവാർഡ് ദ നൊബെൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഫോർ ഹീസ് ഇൻസ്പയേർഡ് പോയട്രി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലിറ്ററേച്ചറിന് സാഹിത്യത്തിന് നൊബെൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഇൻസ്പയേർഡ് പോയട്രി അദ്ദേഹത്തിൻ്റെ ആ കവിതകൾ അല്ലെങ്കിൽ കവിതാ സമാഹാരങ്ങൾക്കും അദ്ദേഹം സാഹിത്യത്തിന് നൽകിയിട്ടുള്ള വലിയ വലിയ സംഭാവനകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു നൊബെൽ പ്രൈസ് ലഭിച്ചത് ഈറ്റ്സ് ഈസ് വൺ ഓഫ് ദ ഫ്യൂ റൈറ്റേഴ്സ് ഹൂ കംപ്ലീറ്റഡ് ഹീസ് ഗ്രേറ്റസ്റ്റ് വോക്സ് ആഫ്റ്റർ ബീങ് അവാർഡ് ദ നൊബെൽ പ്രൈസ് നൊബെൽ പ്രൈസ് കിട്ടിയ ശേഷം തങ്ങളുടെ മാസ്റ്റർ പീസ് വർക്കുകൾ ചെയ്തു തീർത്ത ചുരുക്കം ചില എഴുത്തുകാരിൽ ഒരാളായിരുന്നു ഡബ്ല്യു ബി എച്ച് എന്ന് പറയുന്ന എഴുത്തുകാരനും കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ ശേഷമാണ് അദ്ദേഹം തൻ്റെ മാസ്റ്റർ പീസ് വർക്കുകൾ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നത് ദ ടവ് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ആൻഡ് ദ വിൻഡിങ് സ്റ്റെയർ ആൻഡ് അതർ പോംസ് നയൻറ്റീൻ ട്വൻ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ദ ടവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലിറ്ററി വർക്കും അതുപോലെ തന്നെ ദ വിൻറ്റിംഗ് സ്റ്റേ ആൻഡ് ദ അതർ പോംസ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ വർക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ മാസ്റ്റർ പീസ് മാസ്റ്റർ ക്ലാസ് വർക്കുകളാണ് അദ്ദേഹത്തിന് നൊബെൽ പ്രൈസ് കിട്ടിയ ശേഷമാണ് അദ്ദേഹം തൻ്റെ മാസ്റ്റർ ക്ലാസ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് സോ വില്യം ബട്ട്ലർ ഈസ് ഹി ബോൺ ഓൺ എയ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ആൻഡ് ഹി ഡയോൺ നയൻറ്റീൻ തേർട്ടി നയൻ ഹി ബിലോങ്സ് ടു അയർലൻഡ് and one of the greatest figure in 20th century literature and he backed up the nobel prize on 1923 for the greatest contribution towards the literature then he done his masterclass works after he got the nobel prize includes the tower in 1928

അതുപോലെ തന്നെ ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കവിതയുടെ വരികൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എ ബി സി ബി എന്ന് പറയുന്ന ഒരു റൈം സ്കീമിലാണ് നമ്മളുടെ കവിത മുന്നോട്ട് പോകുന്നത് സോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എ ബി സി ബി എന്ന് പറയുന്ന റൈം സ്കീമും കോട്രയൻ എന്ന് പറയുന്ന നാല് വരികൾ ഉൾപ്പെടുന്ന സ്റ്റാൻസുകളുള്ള ഒരു സ്ട്രക്ചറിലൂടെയാണ് കവിത മുന്നോട്ട് പോകുന്നത് ദി ഫസ്റ്റ് ചാൻസ ഓഫ് അവർ പോയട്രി ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റോ ഗില്ലികൻ വാസ് വെയി നൈറ്റ് ആൻഡ് ഡേ കവിത തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മുൻപിൽ കവി കാണിച്ചു തരുന്നത് ഈ കവിതയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള പീറ്റർ ഗില്ലികനെയാണ് അദ്ദേഹം ഒരു മതപുരോഹിതനാണ് അതുപോലെ തന്നെ പ്രായം ചെന്ന ഒരു വ്യക്തിയുമാണ് ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റോ ഗില്ലികൻ വാസ് വെയി നൈറ്റ് ആൻഡ് ഡേ വെയി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷീണം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ടയറിങ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സോ എന്നിട്ട് പറയാണ് നമ്മളുടെ പീറ്റർ ഗിളികൻ എന്ന് പറയുന്ന മതപുരോഹിതൻ അദ്ദേഹത്തിന്റെ ദിനവും രാത്രിയുമൊക്കെ വളരെ ക്ഷീണം പിടിപ്പിക്കുന്ന ഒന്നാണ് അതുമല്ലെങ്കിൽ രാത്രിയും പകലുമൊക്കെ കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പീറ്റർ പിറ്റഗിള്ളികൻ എന്ന് പറയുന്ന മതപുരോഹിതൻ വളരെ ക്ഷീണിതനാണ് എന്നാണ് ആദ്യത്തെ രണ്ട് വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് മൂന്നാമത്തെ വരികളിലൂടെ പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ക്ഷീണം എന്നുള്ള കാര്യമാണ് ഫോർ ഹാഫ് ഫ്ലോക്ക് വേർ ഇൻ ദർ ബെഡ്സ് ഫ്ലോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തീയ സംഘങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ സംഘങ്ങളെയാണ് നമ്മൾ ഫ്ലോക്ക് എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ബെഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സിഗ് ബെഡുകൾ സിഗ് ബെഡ് എന്ന് പറഞ്ഞാൽ അസുഖബാധിതരാവുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അസുഖബാധിതരായി കിടപ്പിലാവുക എന്നൊരർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ബെഡ് എന്ന് പറയുന്നത് സോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ക്ഷീണമുണ്ടായത് അതിന് കാരണം ഇതാണ് ഹാഫ് ഹീസ് ഫ്ലോക്ക് വെയർ ഇൻ ദെയർ ബെഡ്സ് അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള ആ ജനങ്ങൾ പകുതിയിലേറെ ജനങ്ങളും ഇപ്പോൾ അസുഖബാധിതരായിട്ട് കിടപ്പിലാണ് ഓർ അൻഡോഗ്രീൻ സോഡ്സ്ലേ അതുമല്ലെങ്കിൽ പ മറ്റു പല ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട് അൻഡോഗ്രീൻ സോഡ്സ്ലേ സോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽതകിടികളെയാണ് നമ്മൾ സോഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുൽത്തകിടികൾക്ക് അടിയിലാണ് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലാവുക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് സോ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള പകുതിയിലേറെ ജനങ്ങളും അസുഖബാധിതരാണ് അതിൽ കുറച്ചുപേരൊക്കെ മരണപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സംശയം മരണപ്പെട്ടു പോകുന്ന അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ഓൾഡ് പ്രീസ്റ്റിൻ്റെ ജോലി എന്താണ് എന്നുള്ളതായിരിക്കും ഒരു ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിറ്റിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അസുഖം ബാധിച്ച അല്ലെങ്കിൽ മരണപ്പെടാൻ പോകുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സെറിമണി നടത്തുക അവരുടെ ഇടയിൽ സഹജമായ കാര്യമാണ് അപ്പോൾ ഈ ലാസ്റ്റ് സെർമണി എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് നടത്താനുള്ള ഓടിപ്പാച്ചലുകൾ നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തിരക്കുകൾ കൊണ്ടാണ് നമ്മളുടെ ഫാദർ ഗില്ലികൻ വളരെ ക്ഷീണിതനായിട്ട് മാറിയിട്ടുള്ളത് ഇൻ ദി ഓപ്പണിംഗ് ഓഫ് ദ പോം ദ റൈറ്റ് ഓഫ് ഇൻട്രഡ്യൂസിങ് ദ മേജർ ക്യാരക്ടർ ഓഫ് ദ പോയട്രി പീറ്റർ ഗില്ലികൻ ഹി ഈസ് എ പ്രീസ്റ്റ് ആൻഡ് എ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ലൈഫ് ഈസ് വെരി മച്ച് ടയറിങ് നൗ ബിക്കോസ് ദ പീപ്പിൾ ഓൺ ഹിസ് പാരിഷ് fell ഫെലെൻസിക് ആൻഡ് സം ഓഫ് ദം ഡൈറ്റ് സോ ഹി ഹ് ടു ഡു ദ സർമനി കോൾഡ് ലാസ്റ്റ് കമ്മ്യൂണിയൻ ആൻഡ് ഹി ബികെയിം സോ ടൈഡ് വൺസ് വൈ ഹി നോഡ് ഇൻ എ ചെയർ അങ്ങനെ ജോലികളൊക്കെ ഒരുവിധം തീർത്ത് അദ്ദേഹം തൻ്റെ കസേരയിൽ ഒന്ന് ഉറക്കം തൂങ്ങി അങ്ങനെ ഇരുന്നപ്പോൾ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയാട്ടുക അല്ലേ തലയിളകുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉറക്കം തൂങ്ങുക എന്നൊരു അർത്ഥത്തിലാണ് നോഡഡ് കൊടുത്തിട്ടുള്ളത് ഈവ് എപ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ ഉറക്കം വന്ന അദ്ദേഹം ആ കസേരയിൽ ഇരുന്നത് മോത്തവ് അതായത് ടൊലൈറ്റ് ഒരു സന്ധ്യാസമയത്ത് മോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെക്റ്റുകളാണ് ചെറു പ്രാണികൾ വരുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന വിളക്ക് തെളിയിക്കുന്ന ആ ഒരു സന്ധ്യാസമയമാണ് സോ ആ സന്ധ്യാസമയത്ത് അദ്ദേഹം തൻ്റെ കസേരയില് കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടിയിരുന്നു അനതു പോൻസെൻ ഫോഹിം അപ്പോഴാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു മെസ്സഞ്ചറെ ഒരു സന്ദേശവാഹകനെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ആ ലാസ്റ്റ് കമ്മ്യൂണിയൻ നടത്താൻ വേണ്ടിയിട്ട് ആൻഡ് ഹി ബിഗാൻ ടു ഗ്രീവ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടമൊക്കെ പുറത്തേക്ക് വന്നു സോ ഹി സ്റ്റാർട്ടഡ് ടു എക്സ്പ്രസ് ഹിസ് ഗ്രീഫ് ആ ഒരു സങ്കടമൊക്കെ പുറത്തേക്ക് വന്നു രണ്ടാമത്തെ സ്റ്റാൻസയിൽ കവി പറയുന്നത് ഇതാണ് പീറ്റർ പീറ്റഗിള്ളികൻ എന്ന് പറയുന്ന നമ്മളുടെ മതപുരോഹിതൻ വളരെ ക്ഷീണം പിടിച്ച ആ ഒരു വർക്കുകൾക്ക് ശേഷം ആ ഹാർഡ് വർക്കിന് ശേഷം നേരം വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതും ഒരു സന്ധ്യാസമയത്ത് തൻ്റെ കസേരയിലിരുന്ന് വിശ്രമിക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്നാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ സന്ദേശവാഹകനായിട്ടുള്ള ഒരു മെസ്സഞ്ചറെ അങ്ങോട്ട് പറഞ്ഞയച്ചത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് കമ്മ്യൂണിയൻ നടത്താൻ വേണ്ടി അപ്പോ ആ സമയത്ത് ആ പുരോഹിതൻ അവിടെ വേണം എന്നുള്ള ആവശ്യം നമ്മളുടെ പീറ്റർ ഗില്ലികൻ്റെ ഉള്ളിൽ കുറച്ച് സങ്കടമുണ്ടാക്കി കാരണം ഒരിക്കൽ പോലും ആ ഒരു വിശ്രമത്തിനുള്ള സമയം കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു സോ അദ്ദേഹം തൻ്റെ ഉള്ളിൽ ആ ഒരു തളം കെട്ടി നിന്നിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ സങ്കടങ്ങളൊക്കെ പതിയെ പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങി ഓൺ ദി സെക്കൻഡ് സ്റ്റാൻസ് പിറ്റോ ഗിളികൻ ഈസ് വെരി മച്ച് ടയേർഡ് ആൻഡ് ഹി വെൻറ്റ് ടു ഗെറ്റ് സം റെസ്റ്റ് he feels a little sleepy on the hour or at the evening then he sat on his chair but a poor man sent a man to call peter gilligan to do the last communion so he felt very sad and he started to express his stress third and fourth stanza i have no rest nor joy nor peace for people die and die കഴിഞ്ഞ സ്റ്റാൻസ് അവസാനിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ പീറ്റർ ഗില്ലിക്കൻ തൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ച ആ സങ്കടമൊക്കെ പുറത്തേക്ക് വന്നു അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു ഐ ഹാവ് നോ റെസ്റ്റ് എനിക്ക് വിശ്രമമില്ല നോർ ജോയ് അതുപോലെ തന്നെ എനിക്ക് സന്തോഷമില്ല നോർ പീസ് സമാധാനമില്ല ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ടൈ എൻ്റെ ഇടവകയിലുള്ള ജനങ്ങളിങ്ങനെ മരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആൻഡ് ആഫ്റ്റർ ക്രൈറ്റ് ഹീ ഗോട്ട് ഫോർ ഗീവ് അത് പറഞ്ഞു തീർത്തുടനെ തന്നെ അദ്ദേഹം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവമേ എന്നോട് പൊറുക്കണമേ മൈ ബോഡി സ്പേക്ക് നോട്ട് ഹൈ എന്നിട്ട് പറഞ്ഞു എൻ്റെ ശരീരം ഈ ക്ഷീണിച്ച ശരീരമാണ് നിന്നോട് ഈ കംപ്ലയിൻ്റ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ പരാതി നിൻ്റെ മുൻപിൽ പറഞ്ഞത് അല്ലാതെ ഞാനല്ല സ്പേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോക്ക് എന്ന് പറയുന്ന പുതിയ മോഡേൺ ഇംഗ്ലീഷിൻ്റെ പഴയ വേർഷനാണ് ആണ് സ്പീക്ക് എന്ന് പറയുന്ന ആ വാക്ക് സോ ഈ ഒരു സ്റ്റാൻസെയില് സത്യത്തിൽ പീറ്റർ ഗില്ലിക്കൻ തൻ്റെ പരാതി ദൈവത്തിനോടുള്ള പരാതി അർപ്പിക്കുന്നതാണ് കാണിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വിശ്രമിക്കാനോ അദ്ദേഹത്തിന് സന്തോഷമോ അദ്ദേഹത്തിന് സമാധാനമോ ഒന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഇടവകയിൽപ്പെട്ട ജനങ്ങളിങ്ങനെ മരിച്ചു കൊണ്ടേ അദ്ദേഹം അതിനനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്നിട്ട് പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ദൈവത്തിനോട് ക്ഷമയും ചോദിച്ചു കാരണം ഒരു പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മതപുരോഹിതൻ എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് ദൈവത്തിനോട് ക്ഷമാപണം നടത്തി എന്നിട്ട് പറഞ്ഞു എൻ്റെ ഈ ക്ഷീണിച്ച ശരീരമാണ് നിങ്ങളോട് അത് പറഞ്ഞതല്ലാതെ ഞാനല്ല എന്ന് അദ്ദേഹം ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓൺ ദർഡ് എ കംപ്ലൈൻറ്റ് എഗൻസ് ദാറ്റ് ഹാവ് റെസ്റ്റ് ഹാപ്പിനെസ് ആഫ്റ്റർ ഫിനിഷിംഗ് ദ വേർഡ് സഡൻലി ഹി ക്രൈഡ് ആൻഡ് പാഡൻ ടു ഗോഡ് ആൻഡ് സെഡ് ബോഡി മെയ്ഡ് ദ കംപ്ലൈൻറ്റ് നോട്ട് ഹീസ് മൈൻഡ് നെൽറ്റ് ആൻഡ് ലീനിങ് ഓൺ ദ മുട്ടുകുത്തി ഇരുന്നിട്ട് ദൈവത്തിനോട് മാപ്പ് പറഞ്ഞു എന്നിട്ടോ മുട്ടുകൂത്തിയിരിക്കാനുള്ള ആരോഗ്യം അല്ലെങ്കിൽ അത്രത്തോളം ക്ഷീണത്തിലായിരുന്നു നമ്മളുടെ ഫാദോ പീറ്റോ ഗില്ലിഗൻ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ചാരി കസേരയിലേക്ക് ചാരി കിടന്നു ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക കിടക്കുക അപ്പോൾ ചാരി കിടന്നു ഹി പ്രേയ്ഡ് ആൻഡ് ഫെൽ എ സ്ലീപ്പ് അവിടെ അങ്ങനെ ചാരി കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീണു ആൻഡ് ദ മോത്ത് ഓവ് വെൻ ഫ്രം ദ ഫീൽഡ്സ് അങ്ങനെ ആ ഒരു സന്ധ്യാസമയം അല്ലെങ്കിൽ ഇൻസെക്റ്റുകൾ വരുന്ന ആ ഒരു പ്രാണികൾ വരുന്ന ആ ഒരു സമയം അങ്ങനെ കടന്നുപോയി ആ ഒരു ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള വയലേലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് ആ ഒരു സമയം കടന്നുപോയി ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് അങ്ങനെ സ്റ്റാർസ് അതായത് നക്ഷത്രങ്ങൾ താഴേക്കിങ്ങനെ ഒളി കണ്ണിട്ട് നോക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കുക എന്ന് പറയുമ്പോൾ അത് രാത്രിയായി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലൂടെ അദ്ദേഹം പറയുന്നത് ഫാദർ ഗില്ലിഗൻ ആ ദൈവത്തിനോടുള്ള ക്ഷമാപണം നടത്തുന്നതിന് വേണ്ടി മുട്ടുകുത്തിയിരുന്ന് ക്ഷമാപണം നടത്തി പക്ഷേ അദ്ദേഹത്തിന് മുട്ടുകുത്തിയിരുന്ന് ക്ഷമാപണം നടത്താൻ പോലുമുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കസേരയിലേക്ക് ഇരുന്നു ചാരി കിടന്നു എന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീണു പിന്നെ അങ്ങനെ ഉറക്കത്തിൽ വഴിത് വീണ് കഴിഞ്ഞപ്പോൾ ആ സമയം അങ്ങനെ കടന്നുപോയി അതായത് ആ സന്ധ്യാസമയം അങ്ങനെ കടന്നുപോയി ഇരുട്ട് പരക്കാൻ വേണ്ടി രാത്രി വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ രാത്രിയായി തുടങ്ങി ഓൺ ദി ഫോർ സ്റ്റാൻസർ പോയിറ്റ് ദാറ്റ് പി ടൂ ഗില്ലി കെൻ നെൽ ഡൗൺ ബട്ട് ഹി കുഡൻ സ്റ്റേ ആസ് ലോങ് ആസ് ദൻ ഹിറ്റ് ലീഡ് ഓൺ ദയോ ആൻഡ് പ്രെയ്ഡ് ആൻഡ് ഫെൽ എസ് ലീപ് ദൈം ഗോസ് ഓൺ ആൻഡ് ദ സ്റ്റാർ സ്റ്റാർട്ട്സ് ടു കംഔട്ട് സ്ലോലി ദ ടൈം മൂവ് to the the night. Still, our father Peter Gilligan is in a sleep. Let's move into the fifth സ്റ്റിൽ സ്റ്റാൻസാ ദൂലി ഇൻ ടു മില്ലിയൻസ് ഗ്രൂവ് ഇവിടെ ദ എന്ന് ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സ്റ്റാൻസയുടെ അവസാനം പറഞ്ഞിരുന്നു നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങി തുടങ്ങിയിരുന്ന കാര്യം അപ്പോൾ കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞപ്പോൾ അവിടെ നക്ഷത്രങ്ങളുടെ എണ്ണം ആകാശത്ത് അതിന്റെ എണ്ണവും കൂടി ആൻഡ് ലീവ് ഇൻ ദ വിൻഡ് മറ്റെല്ലാ ശബ്ദവും ആ ഒരു ഇരുട്ടിൽ അല്ലെങ്കിൽ ആ രാത്രിയിൽ മറ്റെല്ലാ ശബ്ദങ്ങളും ഒന്ന് കെട്ടടങ്ങിയപ്പോൾ അവിടെ ആകെ കേൾക്കാൻ വേണ്ടി കഴിയുന്നത് ആ അതിലെ വീശുന്ന കാറ്റിൻ്റെയും അതുപോലെ തന്നെ ആ കാറ്റേറ്റിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന ഇലകളുടെയും ശബ്ദം മാത്രമാണ് ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ് ആ ഇരുട്ട് എന്ന് പറയുന്നത് ദൈവം ഭൂമിക്കു മേലെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു പുതപ്പ് പോലെയായിട്ടാണ് കവി ഇവിടെ കാണുന്നത് ഗോഡ് കവേഡ് ദി വേൾഡ് വിത്ത് ഷെയ്ഡ് ഒരു തണൽ പോലെ അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലെ ആ ഇരുട്ടിനെ ഭൂമിയെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ദൈവം ആൻഡ് വിസ്പർ ടു മാൻ കൈൻഡ് അപ്പോൾ ആ ഇരുട്ടിൽ ആ ഒരു രാത്രിയിൽ നാം കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും ദൈവം മനുഷ്യരാശിയോട് അല്ലെങ്കിൽ മനുഷ്യരോട് സംവദിക്കുന്നതാണ് അല്ലെങ്കിൽ സംസാരിക്കുന്നതാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ രാത്രിയിൽ കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും ദൈവം നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ദൈവം ഒരു മന്ത്രോച്ചാരണം പോലെ നമ്മളോട് സംസാരിക്കുന്നതാണ് എന്ന് കവി ഇവിടെ പറയുന്നു സോ ഒന്നുകൂടി നോക്കാം ദ സ്ലോലി ഇൻ ടു മില്യൻസ് ഗ്രൂ അങ്ങനെ നക്ഷത്രങ്ങൾ അവിടെ ഇങ്ങനെ എണ്ണം കൂടിക്കൂടി ആകാശത്തെ എണ്ണം കൂടിക്കൂടി വന്നു ആൻഡ് ലീവ്സ് ഷൂക്ക് ഇൻ ദ വിൻഡ് മറ്റെല്ലാ ശബ്ദങ്ങളും മാറി നിന്നുകൊണ്ട് അവിടെ ആകെ കേൾക്കാൻ വേണ്ടി കഴിയുന്നത് കാറ്റ് വീശുമ്പോൾ അവിടെ ആടുന്ന ഇലകളുടെ ശബ്ദം മാത്രമാണ് ഇളകുന്ന ഇലകളുടെ ശബ്ദം മാത്രം കേൾക്കാൻ വേണ്ടി കഴിയുന്നു ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ് ഇരുട്ടുകൊണ്ട് ഭൂമിയെ ദൈവം ഇങ്ങനെ മറച്ചിരിക്കുകയാണ് ഒരു ബ്ലാങ്കറ്റ് മൂടിയതുപോലെ ആൻഡ് വിസ് പേർ ടു മാൻ കൈൻഡ് എന്നിട്ടോ ഈ രാത്രിയിൽ കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും ദൈവത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങളാണ് അല്ലെങ്കിൽ ദൈവം മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യരാശിയോട് അല്ലെങ്കിൽ മനുഷ്യന്മാരോട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് ഓൺ ദി ഫിഫ് സ്റ്റാൻഡ്സെ നമ്പേഴ്സ് ഓഫ് ദ സ്റ്റാർ ഗ്രൂ ഓൺ ദകൈഡ് ഓൾ ദ എക്സ്റ്റേണൽ സൗണ്ട്സ് ആർ മ്യൂട്ട് ആൻഡ് ഓൺലി ഹിയർ ദ വിൻഡ് ആൻഡ് ദ സൗണ്ട്സ് ഓഫ് ഷേക്കിംഗ് ലീവ് ആൻഡ് ഗോ കവേഡ് ദർത്ത് വിത്ത് ദ ഡാർക്ക് ലൈക്ക് എ ബ്ലാങ്കിൽ അപ്പോൺ ദോ ചിർപ്പ് അങ്ങനെ ആ ഒരു രാത്രിയൊക്കെ കടന്നുപോയി അപ്പോൺ ദി ടൈം ഓഫ് സ്പാരോ ചിർപ്പ് എപ്പോഴാണ് കിളികൾ ചെലച്ചു തുടങ്ങുന്നത് ഇവിടെ സ്പാരോ എന്ന് പറയുന്നത് കുരുവി എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല മറ്റ് കിളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ ഈ കിളികളൊക്കെ ചലച്ചു തുടങ്ങുന്നത് രാവിലെ പ്രഭാതമാകുന്ന സമയത്താണ് സോ അപ്പോൺ ദി ടൈം ഓഫ് സ്പാരോ ചിർപ്പ് അങ്ങനെ പ്രഭാതമായി എന്ന് കാണിക്കുന്ന ഒരു വരിയാണ് അവിടെ തന്നിരിക്കുന്നത് വെൻ ദ മോസ് കെയിം വൺസ് മോ മോട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രാണികളാണ് ഇൻസെക്റ്റുകളാണ് ആ ഇൻസെക്റ്റുകൾ ഒരിക്കൽ കൂടി കടന്നു വന്നു കാരണം വെളിച്ചം വരുമ്പോഴാണ് ഇൻസെക്റ്റുകൾ വരിക അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു ഉദിച്ചു വന്നു അല്ലെങ്കിൽ ഒരു പ്രഭാതം വിടർന്നു വന്നു ദ ഓൾഡ് പ്രീസ് പീറ്റർ ഗില്ലി കെൻ സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോ അപ്പോൾ പകൽ ആയിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വെളിച്ചം വീണു തുടങ്ങിയപ്പോൾ നമ്മളുടെ ആ പ്രായം ചെന്ന പീറ്റോ ഗില്ലികൻ എന്ന് പറയുന്ന പുരോഹിതൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു ആ നിലത്തിങ്ങനെ കാലുറപ്പിച്ച് നിന്നു അപ്പോൾ ഇത്രയും നേരം അദ്ദേഹം ആ മുട്ടിൽ നിന്നുകൊണ്ട് ആ ഒരു കസേരയിലേക്ക് ചാരി ഇരുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രാവിലെ ആയപ്പോഴാണ് അദ്ദേഹം തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ആ മുട്ടിൽ നിന്ന് എഴുന്നേറ്റ് കാലുറപ്പിച്ച് അദ്ദേഹം ആ നിലത്തെങ്ങനെ നിന്നു ഇൻ ദി സ്റ്റാൻസ Poet is saying that father was in sleep all the night and he woke up at early morning. The word sparrow tube shows that it's a morning and Peter Gilligan woke up from the sleep and stood on the floor. So he was staying in a uh, kneel down and he was just leaned on that chair. Finally he woke up and he stood on that floor. Dear students, finally we are done with our 6th stanza from this lesson. So, I hope you guys understood, you know, the 1st and 2nd and 3rd and 4th and 5th stanzas what we had taught today. So, I don't want to make this class too lengthy. So, I think it's enough for today. And uh, if you have any doubts, you have to clarify with me. You can ask any doubts on that comment. Uh, you can comment on that, uh, you know, comment box and uh, we will reply for that.